ശ്രേയ റഹീം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഉദ്യോഗാർത്ഥികൾ താങ്കളെ വന്ന് കണ്ടിരുന്നു എന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു കത്ത് താങ്കൾ കൊടുത്തിട്ടുണ്ടോ? മാത്യു കുഴൽ നാടൻ പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ പോലും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി നീട്ടണമെന്ന് DYFI ഒരിക്കലും ആവശ്യപ്പെടാറില്ല. ഞാനതിൻ്റെ വസ്തുതകളിലേക്ക് വരാം. അർത്ഥസത്യമാണ് അദ്ദേഹം പറഞ്ഞത്, അർത്ഥസത്യമാണ്. സംസാരിക്കാം. ഒരൊറ്റ മിനിറ്റ്, അല്ല ഒരു മിനിറ്റിൽ, ഒരു നിമിഷം തരാമോ ശ്രീജ? ഇവർ മൂന്ന് പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഒരു നിമിഷം പറയാലോ. അതായത് ഈ ഇതിലുടനീളം ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, താങ്കൾ കൊണ്ടുവന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കാർഡ് ദയവ് ചെയ്ത് മാറ്റിവെക്കണം. അങ്ങനെ ഞാൻ ഫാക്റ്റിലേക്ക് വരാൻ ദയവ് ചെയ്ത് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഡിപ്രസ്ഡാണ്, സംശയമില്ല. പ്ലീസ് കേൾക്കൂ, എന്തുകൊണ്ട് അവർ ഡിപ്രസ്ഡായി? അവരെ വെച്ചിട്ടങ്ങ് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് എന്നെ വിധേയനാക്കാൻ കൂടി നോക്കുകയാണ്. അങ്ങനെ ദയവ് ചെയ്ത് പറയരുത്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി അങ്ങ് കാണണം. 40 വർഷത്തെ ഏറ്റവും ഉയർന്ന ഈ ഇന്ത്യയിൽ വേറൊരിടത്തുമില്ല. അത് അതിനെക്കുറിച്ച് ശ്രീ മാറ്റിക്കുഴൽ നാടൻ ഉന്നുന്നേയില്ല, പറയുന്നേയില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന, ഇന്ത്യയിലെ ഏറ്റവും അധികം അഭ്യസ്ത വിദ്യരുള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉയർന്നു വരുന്ന വികാരത്തെ വളരെ ബുദ്ധിപൂർവ്വം സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി കത്തിൻ്റെ കാര്യം ഞാൻ പറയാം. കത്തെങ്ങനെയാണ് കൊടുത്തതെന്നറിയുമോ? കത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ എക്സൈസ് ഈ ഞാൻ നേരത്തെ അത് ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ് DYFIയുടെ ആ നിലപാട്. എന്താണത്? UDF സർക്കാരിൻ്റെ കാലത്താണ് ഒരു വർഷമായി ഇതിനെ ചുരുക്കിയത് കേട്ടോ മാത്യു കുഴൽനാടൻ. അത് തിരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങളത് അപ്പോഴും ആവശ്യപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഒരു വർഷത്തേത് 3 വർഷമായിരുന്നുവെങ്കിൽ ഈ ചെറുപ്പക്കാരനിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൂടി മാത്യു കുഴൽനാടൻ ഓർമ്മിച്ചു കൊള്ളണം. UDF ആണ് 3 വർഷമെന്നത് 1 വർഷമായി ചുരുക്കിയത്. എന്താ ചുരുക്കാൻ കാരണമായി പറഞ്ഞത്? കാരണമായി പറഞ്ഞത് നോട്ടിഫിക്കേഷൻ വരുന്നത് 1 വർഷം, കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ലിസ്റ്റ് വരുന്നത്. യൂണിഫോം സർവീസിലേക്ക് വയസ്സേറെ അധികരിച്ചവർ വരുന്നു. അത് ഈ ഫോഴ്സിൻ്റെ എബിലിറ്റിയെ, എന്താ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നു, ക്രിയാത്മകതയെ ബാധിക്കുന്നു. ഇതാണ് കാരണമായി പറഞ്ഞത്. കാരണമായി പറഞ്ഞാണ് അത് മാറ്റുന്നത്. മാറ്റുമ്പോൾ വരുന്ന പ്രശ്നം എന്തെന്നറിയുമോ? CPO പ്രശ്നമില്ല, കാരണം അവർക്ക് ബറ്റാലിയൻ ഒഴിവുകളാണ്. SI വലിയ പ്രശ്നം വരില്ല, കാരണം ഏറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷേ സിവിൽ എക്സൈസ് ഓഫീസർ, ഇതുമാത്രമല്ല ഫയർമാൻ, ഇത്തരം തസ്തികകൾ ഒരുമിച്ച് ബൾക്കായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ ഈ ഭാഗമൊന്നും വേർതിരിവൊന്നും നോക്കാതെ അതുകൊണ്ട് ക്രമേണ കുറച്ചായിരിക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ബറ്റാലിയൻ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാം. ഈ വ്യത്യാസമൊന്നും നോക്കാതെ ഒരുമിച്ചെടുത്ത് ഇത് മുഴുവനും 1 വർഷമായി ചുരുക്കിയത് UDFന്റെ കാലത്താണ്. ഒരു പഠനവും നടത്തിയില്ല, ഒരു ചർച്ചയും നടത്തിയില്ല. അങ്ങനെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയാണ് ഈ രക്തസാക്ഷിത്വത്തിന് കാരണമെങ്കിൽ ഞാൻ അങ്ങ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDFനാണ്. ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ DYFI കത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇതു സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ഇതാണ് സർക്കാരിനോട് പറഞ്ഞത്. വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഇത് സംബന്ധിച്ച് മാറ്റം വരുന്നതിനെ കുറിച്ച് പരിശോധിക്കണം. അത് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു. ഒന്നാമത് ഞങ്ങൾ പറഞ്ഞത് പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന കുറച്ചൊഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ രണ്ട് ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയതെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഫയൽ ഇടപാടുകൾ പോയപ്പോൾ എന്താ പ്രശ്നം? ആകേത് ആവശ്യപ്പെട്ടത് DYFI മാത്രമാണെന്ന് ഓർമ്മ വേണം, വേറൊരു സംഘടനയും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളത് ആവശ്യപ്പെട്ട് സർക്കാർ അത് പരിശോധിച്ചു. അതിൻ്റെ സാധുത പരിശോധിച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ പീരീഡിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു 1 വർഷം. എന്നിട്ടോ സർക്കാർ ആ നിവേദനത്തിൻ്റെ കൂടി വെളിച്ചത്തിലാണ്, കൊറോണ വന്നു, ഒരു അസാധാരണമായ സാഹചര്യം വന്നു, ഉടനെ ആ സാധ്യത പ്രയോജനപ്പെടുത്തി 3 മാസത്തേക്ക് നീട്ടിക്കൊടുത്തത് കേട്ടോ മാത്യു കുഴൽനാടൻ. അതാണ് ഈ സർക്കാർ, അതാണ് DYFIയുടെ നിലപാട്. ഇതാണ് വസ്തുത. ഞാൻ കൊടുത്ത കത്ത് ഞാൻ ഇരിക്കുന്ന ഈ ഓഫീസിൽ തന്നെ എടുത്ത് കാണിക്കാം. അത്തരമൊരു കത്ത് ഈ യുവതി യുവാക്കൾക്ക് വേണ്ടി കൊടുത്ത ഏക സംഘടന DYFI മാത്രമാണ്.